നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധിക്കപ്പെടും എന്നുള്ള തലത്തിലുള്ള സന്ദേശം, അതിൻ്റെ ഗൂഢാലോചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. NIAക്കാണ് ഇത് സംബന്ധിച്ച ഇമെയിലിലൂടെ ഇപ്പോൾ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഈ ഇമെയിലിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം NIA ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഇമെയിൽ അയച്ച ആൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ഈ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാൻ ആകില്ലെന്നും ഇമെയിലിൽ സൂചിപ്പിക്കുന്നുണ്ട്. NIAയുടെ മുംബൈ ബ്രാഞ്ചിലേക്കാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ഇത്തരത്തിൽ ഒരു ഇമെയിൽ ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞു വന്ന ഇമെയിൽ സന്ദേശം രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിനും ഇപ്പോൾ NIA കൈമാറിയിട്ടുണ്ട്. വളരെയധികം ഗുരുതരമായി തന്നെ ഈ വിഷയത്തെ അവർ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ NIAയുടെ ഭാഗത്തു നിന്നും SPG കമാൻഡോസിന് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇമെയിൽ ഭീഷണി പ്രകാരം പ്രധാനമന്ത്രിയെ വധിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇവർക്ക്, അതായത് തീവ്രവാദികൾക്ക്, 20 സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നും ഈ സ്ലീപ്പർ സെല്ലുകളുടെ കൈവശം 20 കിലോഗ്രാം RDX ശേഖരമുണ്ടെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഇമെയിലിൽ വന്ന സന്ദേശം അനുസരിച്ച് പ്രധാനമന്ത്രി മോദിയെ വധിക്കാനുള്ള പദ്ധതിക്ക് അന്തിമ തീരുമാനമായെന്നാണ് ഈ ഇമെയിലിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രിക്കൊപ്പം 100,000 പേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമെന്നും ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിനുവേണ്ടിയുള്ള അവസരം കാത്ത് ഇരിക്കുകയാണെന്നും വിവിധ ഭീകര സംഘടനയിലെ പ്രധാനികളെല്ലാവരും ഈ ഗൂഢാലോചനയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഇമെയിൽ സന്ദേശം വ്യക്തമാക്കുന്നുണ്ട്. മെയിലിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ചില തീവ്രവാദികളുമായി കൂടിക്കാഴ്ച നടത്തി. RDX സംഘടിപ്പിക്കാൻ അവർ സഹായിക്കും. വളരെ എളുപ്പം ബോംബുകൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇനി എല്ലായിടത്തും ഞാൻ സ്ഫോടനം നടത്തും. ഞാനത് ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 20 സ്ലീപ്പർ സെല്ലുകൾ സജീവമായി കഴിഞ്ഞു. പ്രധാനമന്ത്രിക്കൊപ്പം 100,000 കൊല്ലപ്പെടും. ഇമെയിൽ അയച്ച വ്യക്തിക്ക് പല തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ NIA അനുമാനിക്കുന്നത്. എന്തായാലും അത്ര നിസ്സാരവൽക്കരിച്ച് കാണാനുള്ള ശ്രമത്തിലല്ല ഈ ഒരു സന്ദേശത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നോക്കിക്കാണുന്നത്. വളരെയധികം ജാഗ്രതയോടെ തന്നെ, കർശന നിരീക്ഷണത്തോടുകൂടി തന്നെയാണ് ഈ സന്ദേശത്തെ ഇപ്പോൾ മുഖവിലക്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ മറ്റ് എല്ലാ അന്വേഷണ ഏജൻസികൾക്കും സുരക്ഷാ ഏജൻസികൾക്കും പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിനുമൊക്കെ ഇപ്പോൾ ഈ സന്ദേശം കൈമാറിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ പ്രധാനമന്ത്രി വധിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഒരു വധഭീഷണി മുഴക്കിയ ഒരു യുവാവ് അറസ്റ്റിലായിരുന്നു. ഡൽഹിയിലെ കജൂരി ഖാസിലായിരുന്നു ഇത്തരത്തിൽ അന്ന് ഒരു സംഭവം അരങ്ങേറിയിരുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുകയും പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുമെന്നും അന്ന് ഈ ഒരു 22-കാരൻ പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്തത്. എന്തായാലും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കജൂരി ഖാസിൽ നിന്നും സൽമാൻ എന്ന ഒരു യുവാവാണ് അന്ന് പിടിയിലായത്. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹത്തിന് ചില മാനസിക വിഭ്രാന്തികൾ ഉള്ളതായി അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അത് സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം കൂടുതൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഗുരുതരമായ ഒരു ഇമെയിൽ സന്ദേശം NIA ആസ്ഥാനത്തേക്ക് മുംബൈയിലുള്ള NIA ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ, പബ്ലിക് പരിപാടികളിലൊക്കെ കർശന സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ വസതിക്കും അതുപോലെ ഡൽഹിയിലെ മറ്റ് തന്ത്രപ്രധാനമായ മേഖലകൾക്കുമൊക്കെ കനത്ത സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശമാണ് NIAയുടെ ഭാഗത്തു നിന്നും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അവസരത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനമന്ത്രിയെ ഇങ്ങനെ വധിക്കുമെന്ന് എത്ര നിസ്സാരത്തോടെയാണ് ഇവർ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് യാതൊരു വിലയും നൽകേണ്ടതില്ല എന്ന് തന്നെയാണ്, അനൌദ്യോഗികമായിട്ടാണെങ്കിലും പല സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ ഈ വാർത്തയെ സംബന്ധിച്ച് പ്രചരിക്കുന്ന മറ്റൊരു കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.